السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما عن همام بن منبه رضي الله عنه أنه سمع أبا هريرة رضي الله عنه يقول قال رسول الله صلى الله عليه وسلم لا تصوم المرأة وبالها شاهد إلا بإذنه خير رمضان ولا تأذن في بيته وهو شاهد إلا بإذنه رواه أبو داود. പ്രിയപ്പെട്ട റിയാമു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാർ, സ്ത്രീകൾ നോമ്പെടുക്കുന്നതിനെ കുറിച്ചുള്ള മുത്തുനബിയുടെ വിശദീകരണം ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഹമ്മാം ബിന് മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു എന്നാണ് ഹദീസിന് പേരുന്നത്. അന്നഹു സമിഅ അബാ ഹുറൈറത്തയഖൂലു, തീർച്ചയായിട്ടും അവർ അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കേട്ടു. എന്താ പറയുന്നത്? قال رسول الله صلى الله عليه وسلم حبيب النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു ലാ തസൂമുൽ മർഅത്തു സ്ത്രീ നോമ്പെടുക്കരുത്, വബാലുഹാ ശഹീദുൻ അവളുടെ ഭർത്താവ് നാട്ടിലുണ്ടാകുമ്പോൾ, ഭർത്താവ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവൾ നോമ്പെടുക്കരുത്, എല്ലാ ബീജനീ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടെയല്ലാതെ സുന്നത്ത് നോമ്പ് അവൾ എടുക്കരുത്. തൈറ റമദാന റമദാൻ അല്ലാത്തത്, റമദാൻ നോമ്പ് ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും റമദാൻ നോമ്പ് എടുക്കാം, അത് നിർബന്ധമായ നോമ്പാണ്. സുന്നത്ത് നോമ്പ് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭർത്താവ് നാട്ടിലുണ്ടാകുമ്പോൾ അത് എടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഭർത്താക്കന്മാർ പല ജോലിക്കും വിദേശത്തും പല സ്ഥലങ്ങളിലും പോയി അവരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ ഭാര്യ സുന്നത്ത് നോമ്പെടുത്തു കൂടിയാൽ അത് അവൻ്റെ ആഗ്രഹങ്ങൾക്കും അവരുടെ അഭിലാഷങ്ങൾക്കും ഒരു വിലങ്ങ് തടിയാവും. അതുകൊണ്ട് സുന്നത്ത് നോമ്പ് ഭാര്യ ഭർത്താവ് നാട്ടിലുണ്ടാകുമ്പോൾ അവൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ എടുക്കാൻ പാടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ റമദാൻ നോമ്പിന് ഇത് ഇവിടെ ആവശ്യമില്ല, കാരണം അത് നിർബന്ധമായ നോമ്പാണ്, അത് നമ്മൾ എടുത്തു വെക്കേണ്ടതാണ്. വലാത്ത സനഫി ബൈജി അവൻ്റെ വീട്ടിലേക്ക് ഒരാളെയും കടക്കാൻ അനുമതി കൊടുക്കരുത്, വകുപ്പശായിരുന്നു ഇല്ലാ ബീസി അവൻ നാട്ടിലുണ്ടാകുമ്പോൾ അവൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല. പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം, ഭർത്താവിൻ്റെ തൃപ്തിയില്ലാതെ നമ്മൾ ഭർത്താവ് നമുക്കുണ്ടാക്കി തന്ന വീടുകളിലേക്ക് ഒരാൾക്കും കയറാൻ നമ്മൾ അനുവാദം കൊടുക്കാൻ പാടില്ല. ഭർത്താവ് വിദേശത്താണെങ്കിലും അവനക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയല്ലാതെ അവൻ പറയുന്ന ആൾക്കാരെയല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് കയറാൻ നമ്മൾ അനുവാദം കൊടുക്കാൻ പാടില്ല. അന്യപുരുഷന്മാരാണെങ്കിൽ നമുക്ക് കാണാനും തൊടാനും സംസാരിക്കാനും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പുറത്തു നിന്ന് എന്താ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ വീട്ടിൽ കയറ്റാതെ പറഞ്ഞയക്കുകയാണ് വേണ്ടത്. നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കവരെ വീട്ടിൽ കയറ്റുകയുമൊക്കെ ചെയ്യാവുന്നതാണ്. അതും ഭർത്താവിൻ്റെ പൂർണ്ണ സമ്മതം അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുമാണ്. അള്ളാഹു മുത്തുനബി ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.